സമാനതയില്ലാത്ത ദേശീയ ദുരന്തമെന്ന കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം വയനാടിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് വൈകുന്നുവെന്ന ചോദ്യമാണ് വ്യാപകമായി ഉയരുന്നത്. വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ കേരളത്തിന് കേന്ദ്രത്തിന്റെ അധിക പിന്തുണ ലഭിക്കുമെന്നതും സത്യമാണ്. വലിയ ദുരന്തങ്ങൾക്ക് ഇങ്ങനെയൊരു വിശേഷണം കേന്ദ്രം നൽകിയ ഒന്നിലേറെ സംഭവങ്ങളുമുണ്ടെന്നാൽ 6 വർഷത്തിനിടെ ഇത് 2ാം തവണയാണ് കേരളത്തിൻ്റെ തീരാനഷ്ടം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യമുയരുന്നത്. 2018 പ്രളയകാലത്തും ഇതേ ആവശ്യം സംസ്ഥാനം ഉന്നയിച്ചിരുന്നു. ദേശീയ ദുരന്തമെന്ന പ്രഖ്യാപന രീതി ഇല്ലെന്ന UPA സർക്കാരിൻ്റെ കാലത്തെ മറുപടി ഉയർത്തി BJP പ്രതിരോധിക്കുകയും ചെയ്തു. എന്താണ് ദേശീയ ദുരന്തത്തിൻ്റെ മാനദണ്ഡം, അല്ലെങ്കിൽ എന്തൊക്കെ പരിശോധിച്ചാണ് കേന്ദ്രം ഒരു പ്രകൃതി ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നത് പരിശോധിക്കാം. അത്യാഹിതമോ പ്രകൃതിനാശമോ ഗുരുതര ദുരന്തമായി മാറാമെന്നാണ് 2005 ദുരന്ത നിവാരണ നിയമത്തിലുള്ളത്. പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമായ കാരണങ്ങളാലോ അപകടം വഴിയോ അശ്രദ്ധ വഴിയോ ഇത് സംഭവിക്കാം. ഭൂകമ്പം, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, ചുഴലിക്കാറ്റ്, സുനാമി, നഗരമേഖലയിലെ വെള്ളപ്പൊക്കം, ഉഷ്ണതരംഗം തുടങ്ങിയവയാണ് ഇത്തരത്തിൽ പരിഗണിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ. മനുഷ്യനിർമ്മിതമായ ആണവ, ജൈവ, രാസ ദുരന്തങ്ങൾക്കും സാധ്യതയുണ്ട്. ദേശീയ ദുരന്ത നിവാരണ ഫണ്ട് ഉൾപ്പെടെ വ്യവസ്ഥകളുണ്ടെങ്കിലും ദേശീയ ദുരന്തമെന്ന പ്രഖ്യാപനത്തിന് കോടതി ഉത്തരവുകളോ വ്യവസ്ഥകളോ ഇല്ല. 2001 ഗുജറാത്ത് ഭൂകമ്പത്തിന് ശേഷം പ്രധാനമന്ത്രിക്ക് കീഴിലെ ദുരന്ത നിവാരണ സമിതി ഇതിന് വ്യവസ്ഥ തയ്യാറാക്കുന്നത് പരിഗണിച്ചെങ്കിലും കൃത്യമായ തീരുമാനമെടുത്തില്ല. എന്നാൽ സംസ്ഥാന ജനസംഖ്യയുടെ 1/3 ബാധിക്കുന്നവയെ ഗുരുതര സ്വഭാവമുള്ള ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് 10ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തത്. ഓരോ കേസിലെയും സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം എടുക്കേണ്ടതെന്നും വ്യക്തമാക്കിയിരുന്നു. ഈ രീതി തന്നെയാണ് നിലവിൽ കേന്ദ്രം പിന്തുടരുന്നതും. ദേശീയ ദുരന്തമായി കേന്ദ്രം ഒരു പ്രകൃതി മനുഷ്യനിർമ്മിത ദുരന്തത്തെ കണക്കാക്കിയാൽ ധനസഹായം അനുവദിക്കുന്നതിനുള്ള നടപടികൾ കൂടി പരിശോധിക്കാം. ദുരന്ത നിവാരണത്തിനുള്ള ദേശീയ നയമനുസരിച്ച് ദേശീയ പ്രത്യാഘാതമുണ്ടാകുന്ന വലിയ പ്രതിസന്ധികളിൽ ക്യാബിനറ്റ് സെക്രട്ടറി നയിക്കുന്ന ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി ഇടപെടും. അതുപോലെ തന്നെ മന്ത്രാലയ സംഘത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ നിയോഗിക്കും. ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായ സമിതി ധനസഹായത്തിന് ശുപാർശ നൽകും. ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ ആഭ്യന്തര കൃഷി മന്ത്രിമാർ, ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ എന്നിവരുടെ സമിതി സഹായം അനുവദിക്കും. എല്ലാത്തിനുമുപരി ഇത്തരം കാര്യങ്ങൾക്കെല്ലാം, ചർച്ചകൾക്കെല്ലാം പ്രധാനമന്ത്രി തന്നെയാകും മുന്നിൽ നിൽക്കുക എന്നതും മനസ്സിലാക്കിയിരിക്കണം. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ബാധിച്ച ദുരന്തത്തെ കേന്ദ്രം ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ആ സംസ്ഥാനത്തിനുണ്ടാകുന്ന അധിക നേട്ടം എന്താണ്? ഓരോ ദുരന്തത്തിൻ്റെയും വ്യാപ്തി, ആവശ്യമായ സഹായം, പ്രശ്നം പരിഹരിക്കുന്നതിൽ സംസ്ഥാനത്തിനുള്ള ശേഷി തുടങ്ങിയ ഘടകങ്ങൾ പ്രധാനമായും പരിഗണിച്ചാണ് സമാനതകളില്ലാത്ത അല്ലെങ്കിൽ ഗുരുതര സ്വഭാവമുള്ള ദുരന്തം എന്ന കേന്ദ്ര പ്രഖ്യാപനം ഉണ്ടാവുക. ഇത്തരം സാഹചര്യങ്ങളിൽ NDRFൽ നിന്ന് അധിക സഹായവും ലഭിക്കും. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്നാണ് പ്രത്യേക ദുരന്ത സഹായ നിധി രൂപീകരിക്കുക. അതിൽ 75% കേന്ദ്ര വിഹിതം ആയിരിക്കുമെന്നതാണ്. ഒരുപക്ഷെ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തത്തോടെയുള്ള ഈ കലാമിറ്റി റിലീഫ് ഫണ്ട് മതിയാകാതെ വന്നാൽ പൂർണ്ണ കേന്ദ്ര ഫണ്ടായ കലാമിറ്റി കണ്ടിൻജൻസി ഫണ്ട് ലഭ്യമാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ദുരിതബാധിതർക്ക് ഇളവുകളോടെ വായ്പാ തിരിച്ചടവിനും പുതിയ വായ്പകൾ അനുവദിക്കുന്നതിനും വഴിയൊരുങ്ങുകയും ചെയ്യും. 1999 ഒഡീഷയിലെ സൂപ്പർ സൈക്ലോൺ അഥവാ ചുഴലിക്കാറ്റ്, 2001 ഗുജറാത്ത് ഭൂകമ്പം എന്നിവയാണ് ഇന്നേ വരെ കേന്ദ്ര സർക്കാരുകൾ സമാനതകളില്ലാത്ത ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുള്ളവ. അതേസമയം 2013 ഉത്തരാഖണ്ഡ് പ്രളയവും 2014 ആന്ധ്രയിൽ ആഞ്ഞടിച്ച ഹുദ്ഹുദ് ചുഴലിക്കാറ്റുമാണ് ഗുരുതര സ്വഭാവമുള്ള ദുരന്തങ്ങളിലെ പട്ടികയിൽ ഉൾപ്പെട്ടവ. എന്തു തന്നെയായാലും ഇത്തരം ചട്ടങ്ങളെ മറികടന്നും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കേന്ദ്രത്തിന് പ്രഖ്യാപനങ്ങൾ നടത്താൻ സാധിക്കുമെന്നതാണ്. വയനാട്ടിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. സംസ്ഥാനം ദുരന്തത്തിൻ്റെ അന്തിമമായ കണക്കുകൾ പുറത്തുവിടുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷേ അനുകൂല പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു.